കേരളത്തിൽ എന്തായാലും മദ്യം സുലഭമാക്കാനുള്ള തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത്തവണ കള്ളിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു തീരുമാനം എന്നാൽ കള്ളിന് പ്രാധാന്യം നൽകുമ്പോഴും കള്ളിന്റെ കേന്ദ്രമായ ചിറ്റൂരിന് ഇതിൽ നിന്നും എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്തൊക്കെയാണ് ഈ നയത്തിന്റെ പ്രത്യേകതകൾ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ കള്ള് വ്യവസായത്തെ സംരക്ഷിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ അരയും തലയും മുറുക്കി ഇറങ്ങാറുണ്ട് എന്നാൽ അധികം വൈകാതെ വീര്യം ചോർന്ന് പിൻവാങ്ങുന്നതാണ് പതിവ് ഇടത് സർക്കാരിന്റെ പുതിയ മദ്യനയം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കള്ളുല്പാദിപ്പിക്കുന്ന ചിറ്റൂരിന് നേട്ടമുണ്ടാക്കി കൊടുക്കില്ല ചിറ്റൂർ മേഖലയിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തോപ്പുകളിൽ നിന്ന് എഴുന്നൂറോളം പെർമിറ്റുകളിലായി മൂന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം ലിറ്റർ കള്ളാണ് തിരുവനന്തപുരം കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് എത്തുന്നത് ജില്ലയ്ക്ക് അകത്തെ മറ്റ് റേഞ്ചുകളിലേക്ക് ഇരുന്നൂറ്റി മൂന്ന് പെർമിറ്റുകളിലായി അറുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ലിറ്ററും ചിറ്റൂർ സർക്കിൾ പരിധിയിൽ മാത്രം അൻപത്തിനാല് പെർമിറ്റുകളിലായി പതിനയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ കള്ളും കൊണ്ടുപോകാനാണ് അനുമതിയുള്ളത് ഇതിനായി വർഷത്തിൽ രണ്ട് തവണ പെർമിറ്റ് പുതുക്കണം വർഷത്തിൽ രണ്ട് സീസൺ ആണുള്ളത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയും സംസ്ഥാനത്താകെ ആകെ നാലായിരത്തി എണ്ണൂറിലധികം ഷാപ്പുകളുണ്ട് പാലക്കാട് മാത്രം ലൈസൻസ് ഉള്ള എണ്ണൂറ്റി ഏഴ് ഷാപ്പുകളുണ്ട് ഇതിൽ വലിയ ഷാപ്പുകളിൽ പ്രതിദിനം അൻപത് മുതൽ നൂറ്റി ഇരുപത് ലിറ്ററോളം കള്ള് വിൽക്കും ചെറിയ ഷാപ്പുകളിൽ അത് അൻപത് ലിറ്ററിൽ താഴെയായി ചുരുങ്ങും ഇത് മാത്രമല്ല വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെ മാത്രമേ കള്ള് ഷാപ്പുകൾക്ക് പ്രവർത്തിക്കാനാവൂ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് ഇത് അൻപത് മീറ്ററും ത്രീ സ്റ്റാർ ബാറുകൾക്കും ചില്ലറ വിൽപ്പന ശാലകൾക്കും അത് ഇരുന്നൂറ് മീറ്ററുമാണ് കള്ള് ഷാപ്പുകളോടുള്ള ഈ വിവേചനം മാറാത്തതിനാൽ പാലക്കാട് മാത്രം മുപ്പതിലധികം ഷാപ്പുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഒരു ഷാപ്പിൽ അഞ്ച് ചെത്ത് തൊഴിലാളികളും മൂന്ന് മധ്യ വ്യവസായ തൊഴിലാളികളും ഉണ്ടാകും അടച്ചുപൂട്ടിയ ഷാപ്പുകളിലെ തൊഴിലാളികളെ യൂണിയനും ഇടപെട്ട് മറ്റ് ഷാപ്പുകളിലേക്ക് മാറ്റുമ്പോൾ ആ ഷാപ്പും നഷ്ടത്തിലാകും സംസ്ഥാനത്ത് ആകെ ചിറ്റൂരിലെ കള്ളിന് ആവശ്യക്കാരുണ്ടെങ്കിലും ഉൽപാദനത്തിന് അനുസൃതമായി വില്പനയില്ല എന്നതാണ് പ്രധാന പ്രശ്നം നിലവിൽ ചെത്തുന്ന കള്ള് മുഴുവനായും എടുക്കില്ല മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകാൻ അനുവദനീയമായ പെർമിറ്റ് അനുസരിച്ചാണ് കള്ള് ശേഖരിക്കുന്നത് ബാക്കിയുള്ളത് ഒഴുക്കിക്കളയും ബാക്കിയാവുന്ന കള്ള് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയാൽ പ്രതിസന്ധിക്ക് അയവ് വരും ചിറ്റൂർ റേഞ്ചിന് കീഴിൽ മൂവായിരത്തിലധികം ചെത്ത് തൊഴിലാളികളുണ്ട് നല്ലൊരു വിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവർക്ക് ക്ഷേമനിധി അംഗത്വം പോലുമില്ല അതിനാൽ ആനുകൂല്യവും ലഭിക്കാറില്ല പുതിയ നയം നടപ്പിലാക്കുമ്പോൾ ചെത്ത് തൊഴിലാളികൾ ഷാപ്പ് ജീവനക്കാർ എന്നിവരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നതാണ് ഇവരുടെ ആവശ്യം തെങ്ങ് ചെത്ത് മേഖലയിലെ തൊഴിൽ അനുശിത്വം കാരണം പുതിയ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് വരുന്നില്ല ഒരു ഷാപ്പിന് ലൈസൻസ് ലഭിക്കാൻ കുറഞ്ഞത് അഞ്ച് തൊഴിലാളികളും അൻപത് തെങ്ങുകളും വേണം ഒരു തൊഴിലാളിക്ക് പത്ത് തെങ്ങാണ് പൊതുവിലുള്ള കണക്ക് ഒരു ദിവസം മൂന്ന് നേരം ചെത്തും അതുകൊണ്ട് തന്നെ പത്ത് തെങ്ങ് ചെത്തുന്ന തൊഴിലാളികൾക്ക് വലത്തിൽ മുപ്പത് തെങ്ങ് കയറുന്ന പ്രയത്നം വേണ്ടിവരും ഒരു ലിറ്റർ കള്ളിന് ചിറ്റൂരിൽ നൂറ് രൂപ ലഭിക്കുമ്പോൾ പാലക്കാടിനപ്പുറം അത് നൂറ്റി പത്തും നൂറ്റി മുപ്പതും രൂപ വരെ ലഭിക്കും ഷാപ്പിലെ സ്ഥിരം ചെത്തു തൊഴിലാളികൾക്ക് ലിറ്ററിന് ഇരുപത്തിയാറ് രൂപയും മുന്നൂറ് രൂപ ഡി എയുമാണ് നൽകുന്നത് മറ്റ് ചെത്തുകാർക്ക് ഡി എയും പകരം ലിറ്ററിന് നാൽപ്പത് രൂപ ലഭിക്കും ത്രീ സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലുകളിലും വിനോദസഞ്ചാര മേഖലയിലെ റെസ്റ്റോറൻറ്റുകളിലും കള്ളിച്ചെത്തി അതിഥികൾക്ക് നൽകാനുള്ള തീരുമാനത്തിലും ഷാപ്പ് തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കാനുള്ള നടപടികൾക്ക് പകരം സംസ്ഥാനത്ത് പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി ലഹരി പാനീയങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിലും രാസലഹരിയുടെ ഉറവിടം കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലും സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ഫലപ്രദമല്ല ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുമെന്ന് പറയുന്ന സർക്കാർ തന്നെയാണ് ഉദാരനയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്നത് സാമ്പത്തിക പരാധീനതകളെ മറികടക്കാനുള്ള ചെപ്പടി വിദ്യയുടെ ഭാഗമായി അടിക്കടി മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കേരളത്തിന്റെ കുടുംബ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മദ്യത്തിൻ്റെ വിപണന സാധ്യതകൾ പരമാവധി തുറന്നിട്ടുള്ള പുതിയ മദ്യനയത്തിന് പിന്നിൽ ലൈസൻസ് ഫീസിനത്തിൽ ഇനത്തിൽ അൻപത് കോടി രൂപയോളം സർക്കാർ പ്രതീക്ഷിക്കുന്നു ടൂറിസം കേന്ദ്രങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്നതിലൂടെയും മദ്യ നിർമ്മാണത്തിലൂടെയും അധിക വരുമാനം ലക്ഷ്യമിടുന്നുണ്ട് ബിവറേജസിന്റെ ഒരു വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും പ്രതിദിനം ആറ് ലക്ഷം രൂപയെങ്കിലും വരുമാനമുണ്ടാക്കും ഇരുന്നൂറ്റി അൻപത് ഷോപ്പുകൾ കൂടി തുറക്കുമ്പോൾ ദിവസം പതിനഞ്ച് കോടി രൂപയുടെ വിൽപ്പന പ്രതീക്ഷിക്കുന്നുണ്ട് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ പദവി പാലക്കാട് ജില്ലയിലെ ഷാപ്പുകൾക്ക് പ്രയോജനമുണ്ടാക്കില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ബിൽഡിംഗ് നിർമ്മിക്കാൻ തന്നെ മുപ്പത് ലക്ഷത്തോളം ചെലവുണ്ട് കള്ളിലൊപ്പം ഭക്ഷണവും നൽകാൻ കഴിയുന്ന ഷാപ്പുകൾക്ക് നിലവിൽ സ്റ്റാർ പദവി ലാഭകരമാകും എറണാകുളം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ചുരുങ്ങിയ ചില കള്ളുഷാപ്പുകളിൽ മാത്രമാണ് ഭക്ഷണ വിഭവങ്ങൾക്കായും ആളുകൾ എത്താറുള്ളത് അവിടങ്ങളിൽ ഇത് വിജയിക്കാം പക്ഷേ പാലക്കാട് ഭക്ഷണത്തിന് മാത്രമായി ആരും തന്നെ കള്ളുഷാപ്പുകളിലേക്ക് എത്താറില്ല കള്ളുണ്ടെങ്കിലേ ഇവിടെ ഭക്ഷണത്തിനും ആവശ്യക്കാരുണ്ടാകും ദൂരപരിധി ഉൾപ്പെടെയുള്ളവയിൽ ഇളവുകൾ നൽകിയാൽ മാത്രമേ പാലക്കാട്ടെ കള്ളുഷാപ്പുകൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ